നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന വേട്ടക്കഥകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പര്യവേഷണ അനുഭവക്കുറിപ്പുമായിട്ടാണ്. ഈ അനുഭവക്കുറിപ്പിൽ വളരെയധികം സംഭവബഹുലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന കഥകളുണ്ട്. അവ ആകർഷകരമാക്കുവാൻ വേണ്ട വിധം തർജ്ജിമ ചെയ്യപ്പെട്ടതാണ്. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അനുഭവക്കുറിപ്പ് നമുക്കായി പുസ്തക രൂപത്തിലാക്കിയത് ജോൺ ആൽഡൻ ലോറിങ്സ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം പങ്കെടുത്ത വളരെ പ്രശസ്തമായ ആഫ്രിക്കൻ പര്യവേഷണത്തിൽ അദ്ദേഹത്തിനും സംഘാംഗങ്ങൾക്കുമുണ്ടായ അമൂല്യമായ അനുഭവങ്ങൾ നിറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് ആഫ്രിക്ക അഡ്വഞ്ചർ സ്റ്റോറീസ് എന്നാണ്. പുസ്തകത്തിൽ പലതരം വന്യജീവികളുമായി നേർക്കുനേർ നടന്ന വേട്ടകളും അതിൻ്റെ അനുഭവങ്ങളും ഒട്ടും ആവേശം ചോരാതെ തന്നെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥകളിൽ നിന്നും പര്യവേഷണ സംഘം ആഫ്രിക്കൻ സിംഹവേട്ട നടത്തിയപ്പോൾ അവർക്കുണ്ടായ ആവേശഭരിതമായ അനുഭവമാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. കഥയിലേക്ക് കടക്കും മുൻപ് എന്തായിരുന്നു അവർ നടത്തിയ പര്യവേഷണത്തിൻ്റെ ഉദ്ദേശമെന്നത് ചുരുങ്ങിയ രൂപത്തിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. 1909 മുതൽ 1911 വരെയുള്ള കാലഘട്ടത്തിൽ US ഗവൺമെൻറ് മുൻകൈയെടുത്തു നടത്തിയ പര്യവേഷണത്തിന് അവർ നൽകിയ പേരായിരുന്നു സ്മിത്സോണിയൻ റൂസ്വെൽറ്റ് എക്സ്പെഡീഷൻ എന്ന്. 1846 അമേരിക്കൻ ഗവൺമെൻറ് രൂപം നൽകിയ സ്മിത്സോണിയൻ യൂണിവേഴ്സിറ്റി പുതിയതായി ആരംഭിക്കുവാൻ തീരുമാനിച്ച മ്യൂസിയത്തിന് വേണ്ടി വന്യമൃഗങ്ങളുടെ മാതൃകകൾ അഥവാ സ്പെസിമെൻ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തിനായി മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ഈ ആഫ്രിക്കൻ എക്സ്പെഡീഷൻ. 1909 മാർച്ച് 23 അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് ആരംഭിച്ച ഈ പര്യവേഷണത്തിന് സ്മിത്സോണിയൻ റൂസ്വെൽറ്റ് എക്സ്പെഡീഷൻ എന്ന പേര് വരുവാൻ രണ്ട് കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന്, സ്മിത്സോണിയൻ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്യുന്ന പര്യവേഷണം എന്നതും, രണ്ടാമതായി അമേരിക്കയുടെ 26-ാമത്തെ പ്രസിഡൻ്റായിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് ഈ പര്യവേഷണത്തിൽ പങ്കെടുത്തതിനാലുമായിരുന്നു പര്യവേഷണത്തിന് ഈ പേര് വന്നത്. 1909 കാലഘട്ടത്തിലായി വളരെയേറെ ചിലവേറിയ ഈ പര്യവേഷണ സംഘത്തിൽ ആ കാലത്ത് പ്രശസ്തരായിരുന്ന വ്യക്തിത്വങ്ങളാൽ സമ്പന്നമായിരുന്നു. സംഘത്തിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പര്യവേഷണ സംഘത്തലവനായി ചുമതല നിർവഹിച്ചത് വളരെ പ്രശസ്തനായ നായാട്ടുകാരനും ട്രാക്കറുമായ RJ കുന്നിംഗ്ഹേം എന്ന വ്യക്തിയായിരുന്നു. രണ്ടാമതായി പര്യവേഷണ സംഘത്തിലെ പ്രധാന പേരുകളിലൊന്നായ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് മിസ്റ്റർ തിയോഡോർ റൂസ്വെൽറ്റ്. മൂന്നാമതായി ഓസ്ട്രേലിയൻ ഷാർപ്പ് ഷൂട്ടർ ലെസ്ലി ടാൾട്ടൺ. നാലാമതായി US ആർമിയിൽ നിന്നും റിട്ടയേർഡ് ചെയ്ത സർജൻ എഡ്ഗർ അലക്സാണ്ടർ. അഞ്ചാമതായി പര്യവേഷണത്തിൽ ശേഖരിക്കപ്പെടുന്ന മാതൃകകൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ എഡ്ബൺ ഹെല്ലർ എന്ന ടാക്സിഡേമിസ്റ്റ്. ആറാമതായി തിയോഡോർ റൂസ്വെൽറ്റിൻ്റെ 19 വയസ്സ് പ്രായമുണ്ടായിരുന്ന മകൻ കേമിത് റൂസ്വെൽറ്റ്. ഏഴാമതായി ഈ അനുഭവക്കുറിപ്പ് നമ്മളിലേക്ക് എത്തിച്ച എഴുത്തുകാരനും സസ്തനികളെപ്പറ്റി ഗവേഷണം നടത്തിയിരുന്ന മാമലോളജിസ്റ്റ് ജോൺ ആൽഡൻ ലോറിങ്സും ആയിരുന്നു. ഇവരെ കൂടാതെ സംഘത്തിൽ നിരവധി ചുമട്ടുതൊഴിലാളികളും കുതിരക്കാരും പര്യവേഷണത്തിനാവശ്യമായ ടെൻറ്റ് നിർമ്മിക്കുവാൻ ചുമതലപ്പെടുത്തിയ ജോലിക്കാരും ഒപ്പം സഹായത്തിന് ഒരു സംഘം അസ്കാരിസും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ആഫ്രിക്കൻ പട്ടാളക്കാരെയാണ് അസ്കാരിസ് എന്ന് വിളിച്ചിരുന്നത്. ഇത്രയും ആളുകൾ പങ്കെടുത്തുകൊണ്ട് വിജയകരമായി അവസാനിച്ച ആഫ്രിക്കൻ പര്യവേഷണത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്കും ഒരു യാത്ര പോകാം. ഈ കഥ എഴുത്തുകാരനായ ജോൺ ആൽഡൻ ലോറിങ്സിൻ്റെ വാക്കുകളിലൂടെയാകും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. വെൽക്കം ടു പിൻ സ്റ്റോറീസ്. അലാസ്കയിലും വടക്കു പടിഞ്ഞാറൻ കാനഡയിലും ഞാൻ നടത്തിയിട്ടുള്ള പര്യവേഷണങ്ങളുടെയും യാത്രകളുടെയും മുൻപരിചയം കണക്കാക്കി അത്യാധുനിക ആയുധങ്ങളുടെ സഹായത്തോടെയുള്ള ഞങ്ങളുടെ പര്യവേഷണം താരതമ്യേന ആയാസം കുറഞ്ഞതാകുമെന്ന എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തകിടം മറിഞ്ഞ അവസ്ഥയായിരുന്നു ഞങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ചേർന്നപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റാനുണ്ടായ പ്രധാന കാരണം അവിടുത്തെ ഗ്രാമീണരിൽ നിന്നും ലഭിച്ച സിംഹങ്ങളുടെ മനുഷ്യവേട്ടകളെപ്പറ്റിയുള്ള വിവരമായിരുന്നു. മനുഷ്യരെ മാത്രം തേടിപ്പിടിച്ച്
കാടുകളിൽ പതുങ്ങിയിരുന്ന് ആക്രമണം അഴിച്ചുവിടുന്ന ആ ഭീകര സ്വത്വങ്ങളുടെ ആക്രമണ വീര്യവും ധൈര്യവും എത്രത്തോളം ഉണ്ടെന്ന വിവരം ഞങ്ങൾക്ക് അവിടുത്തെ ഗ്രാമവാസികൾ വിശദീകരിച്ചു തന്നു. ആ വിവരണം കേട്ടതോടെ ഞങ്ങൾക്ക് ഞങ്ങൾ നേരിടാൻ പോകുന്ന ആ ഭീകര മൃഗത്തിൻ്റെ ആക്രമണ വീര്യം നന്നേ മനസ്സിലായിരുന്നു. അന്നുവരെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് സിംഹങ്ങൾ പൊതുവെ അമേരിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന കൂഗറുകൾ അഥവാ മൗണ്ടൻ ലയണിന് സമാനമായ സ്വഭാവ സവിശേഷതകൾ നിറഞ്ഞ മൃഗങ്ങളാകും എന്നാണ്. കൂഗറുകൾ പൊതുവെ മനുഷ്യനുമായി ഒരു യുദ്ധത്തിന് മുതിരാത്ത മൃഗമാണ്. വളരെ വിരളമായിട്ടേ അവ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ളതാനും അതും അവയെ വേട്ടയാടുവാൻ തുനിയുന്ന വേട്ടക്കാർക്കു നേരെ മാത്രം. ഒരിക്കൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ കാടുകളിൽ ഞാൻ ക്യാമ്പ് ചെയ്തിരുന്ന സമയം എൻ്റെ ക്യാമ്പിനു ചുറ്റി ഒരു കൂഗർ നടന്നിരുന്ന കാൽപ്പാടുകൾ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. എൻ്റെ ക്യാമ്പ് സന്ദർശിച്ച അവനെ ഒന്ന് നേരിൽ കാണുവാനും എതിരിടുവാനും തുനിഞ്ഞ എന്നെ എൻ്റെ കൂടെയുണ്ടായിരുന്ന വേട്ടക്കാരനായ സുഹൃത്ത് നിരുത്സാഹപ്പെടുത്തി. അതിനു കാരണവും അദ്ദേഹം എന്നെ ധരിപ്പിച്ചു. കൂഗറുകൾ പൊതുവെ ഭീരുക്കളും ഉപദ്രവകാരികളല്ലെന്നും അവയെ വേട്ടയാടുവാൻ പ്രധാനമായി ആവശ്യമുള്ളത് വേട്ട നായ്ക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം പലപ്പോഴായി ഞാൻ കൂഗർ വേട്ട നടത്തുന്ന സംഘങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പരിചയത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കുവാനും സാധിച്ചു. കൂഗറുകൾ പൊതുവെ ഒറ്റ തിരിഞ്ഞും വളരെ വിരളമായി പങ്കാളികൾക്കൊപ്പവും കൂട്ടങ്ങളായും കാണപ്പെടുന്നവയാണ്. എന്നാൽ ആഫ്രിക്കൻ സിംഹങ്ങൾ ഒരു പറ്റമായി കാണപ്പെടുകയും അവയുടെ സംഘാംഗങ്ങൾ 15 മുതൽ 18 വരെയുള്ള എണ്ണം അടങ്ങിയവയുമായിരിക്കും. സിംഹങ്ങൾ വളരെ വിരളമായി ഒറ്റ തിരിഞ്ഞ് കാണപ്പെടുന്നവയാണെന്ന് എൻ്റെ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ 200 യാർഡ് മാത്രം അകലെയായി കാണപ്പെട്ടിരുന്ന പുൽമേടുകളിൽ സദാ സിംഹങ്ങൾ വിഹരിക്കുകയും ഒപ്പം വേട്ടയാടുകയും ചെയ്തിരുന്നു. അതിരാവിലെയുള്ള ഭീകരമായ അവയുടെ ഗർജനങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും പലപ്പോഴും ഞങ്ങളുടെ സംഘം ഉറക്കം എഴുന്നേറ്റിരുന്നത് തന്നെ. സൂര്യൻ്റെ ചൂട് കനക്കുന്നതിനു മുൻപും അതിനുശേഷവും സിംഹക്കൂട്ടങ്ങൾ നിർഭയരായി വിഹരിച്ചിരുന്നുവെങ്കിലും വെയിലിൻ്റെ ചൂട് കനക്കുന്ന നേരം തണൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വിശ്രമിക്കാറാണ് അവരുടെ പതിവ്. സിംഹങ്ങൾ പൊതുവെ മരങ്ങൾ നിറഞ്ഞ കാട്ടുപ്രദേശങ്ങളിൽ വസിക്കാറില്ല. മറിച്ച് തെക്ക് പടിഞ്ഞാറൻ ടെക്സാസ്, ന്യൂ മെക്സിക്കോ, സൗത്ത് കൊളറാഡോ, അരിസോണ, കാലിഫോർണിയ, നെവാഡ പോലുള്ള പ്രദേശങ്ങളിലെ മരുഭൂമിക്ക് സമമായ പ്രദേശങ്ങൾ തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കായി തിരഞ്ഞെടുക്കുന്നവരാണ്. ഇടതൂർന്നു നിൽക്കുന്ന ഉണങ്ങിയ പുൽപ്രദേശങ്ങളും കുറ്റിച്ചെടികളാൽ നിറഞ്ഞ പുൽപ്പരപ്പുകളുമാണ് സിംഹങ്ങൾ അവരുടെ വേട്ടയ്ക്കായി തിരഞ്ഞെടുക്കുന്ന പരിസ്ഥിതി. ഇന്ത്യൻ ടെറിട്ടറിയായ ഗുജറാത്തിലെ ഗിർ വനങ്ങളും സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന പ്രദേശങ്ങളാണ്. ആഫ്രിക്കൻ സിംഹങ്ങൾ പൊതുവെ പകൽ സമയങ്ങളിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരുകൾ സന്ദർശിക്കുക പതിവാണ്. ഇരതേടൽ കൂടുതലും രാത്രി സമയങ്ങളിലാകും നടത്തുക. ചൂട് കനക്കുന്ന സമയങ്ങളിൽ തണൽ തേടി വിശ്രമം ആരംഭിക്കുന്ന സിംഹക്കൂട്ടങ്ങളെയാവും വേട്ടക്കാർ പൊതുവെ വേട്ടയാടുവാനായി തിരഞ്ഞെടുക്കുക. കൊടും ചൂടിൻ്റെ കാഠിന്യത്തിൽ ഉച്ചമയക്കത്തിലാവുന്ന സിംഹങ്ങൾക്ക് നേരെയാകും അധികവും വേട്ടക്കാരുടെ ബുള്ളറ്റുകൾ ലക്ഷ്യം വെക്കുക. ആഫ്രിക്കയിൽ ഞങ്ങൾ എത്തിയ കാലഘട്ടത്തിൽ പൊതുവെ സിംഹക്കൂട്ടങ്ങളുടെ എണ്ണം ഞങ്ങൾ കണക്ക് കൂട്ടിയതിലും അധികമായിരുന്നു. എണ്ണത്തിൽ സമൃദ്ധമായിരുന്ന അവയിൽ നിന്നും ഞങ്ങൾക്ക് 17 സിംഹങ്ങളെ വിജയകരമായി വേട്ടയാടുവാനും കഴിഞ്ഞിരുന്നു. സിംഹവേട്ടകൾ കൂടുതലായി ഞങ്ങൾ നടത്തിയതിന് ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ജനങ്ങൾ വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ടിരുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് സിംഹങ്ങളായിരുന്നു. രണ്ടാം സ്ഥാനത്തായി മുതലകളും. സിംഹങ്ങൾ മനുഷ്യരെ ആക്രമിക്കുവാനുണ്ടായ കാരണങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി. പ്രധാന കാരണം ആ കാലത്ത് ആഫ്രിക്കൻ കാടുകളിൽ നടന്നു വന്നിരുന്ന അളവിൽ കവിഞ്ഞ സിംഹവേട്ടയായിരുന്നു. വേട്ടക്കാർക്കു നേരെ സിംഹങ്ങൾ നടത്തിയിരുന്ന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട വേട്ടക്കാരും വേട്ടയാടലിൽ പരിക്കേറ്റ സിംഹങ്ങൾ നടത്തിവന്ന അതിഭീകരമായ നരവേട്ടയും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടായിരുന്നു. രണ്ടാമതായി, സിംഹങ്ങൾ മറ്റു വന്യമൃഗങ്ങളെ അപേക്ഷിച്ച് അതീവ ധൈര്യശാലികളും ഒപ്പം മനുഷ്യവാസങ്ങൾ വകവയ്ക്കാതെയുള്ള അവയുടെ വിഹാര കേന്ദ്രങ്ങളും അവയെ മനുഷ്യനുമേൽ ആക്രമണം അഴിച്ചുവിടുവാൻ കാരണമാക്കിയിരുന്നു. മൂന്നാമതായി,
മനുഷ്യമാംസത്തിൻ്റെ രുചി അറിഞ്ഞ നരഭോജികൾ നടത്തുന്ന അതിക്രൂരമായ മനുഷ്യവേട്ടകളായിരുന്നു. നായാട്ടുകാരാൽ മുറിവേൽക്കുന്ന സിംഹങ്ങളെപ്പറ്റി ഗ്രാമീണർ അറിയും മുന്നേ തന്നെ ആ നരഭോജികൾ തങ്ങളുടെ ആക്രമണം ഗ്രാമത്തിനുമേൽ നടത്തിയിട്ടുണ്ടാവും. ദൈനംദിന ആവശ്യങ്ങൾക്കായി ആയുധങ്ങൾ കൈവശം വെക്കാതെയുള്ള ഗ്രാമീണരുടെ യാത്രകളും ഒപ്പം അടച്ചുറപ്പില്ലാത്ത കുടിലുകളുടെ ശോചനീയാവസ്ഥയും മുൻനിർത്തി നരഭോജികൾ ഗ്രാമീണർക്കുമേൽ നടത്തുന്ന സംഹാര താണ്ഡവങ്ങളിൽ പൊലിഞ്ഞിരുന്ന ജീവനുകളുടെ കണക്കുകൾ ഞങ്ങളെ ഞെട്ടിച്ചവയായിരുന്നു. ആ കാലത്ത് റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഒരു നരഭോജി സിംഹം 2 മാസത്തിനുള്ളിൽ നടത്തിയ നരവേട്ടയിൽ പൊലിഞ്ഞത് 30 ഗ്രാമീണരുടെ ജീവനായിരുന്നു. ഗ്രാമങ്ങളുടെ ശോചനീയാവസ്ഥ ഒരിക്കൽ മനസ്സിലാക്കുന്ന നരഭോജികൾ കാവൽക്കാർ ആയുധങ്ങളുമേറി കാവൽ നിൽക്കുന്ന സഫാരി ക്യാമ്പുകൾ പൊതുവെ ആക്രമിക്കാതെ കെട്ടുറപ്പില്ലാത്ത കുടിലുകൾ ആക്രമിച്ച് ഇരകളെ കണ്ടെത്തുക പതിവായിരുന്നു. കെനിയയിലെ നെയ്റോബിയിൽ നിന്നും അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഉലുക്കാനിയ കുന്നുകളിൽ ഞങ്ങളുടെ പര്യവേഷണത്തിൻ്റെ ഭാഗമായി ക്യാമ്പ് ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം പുലർച്ചെ 2 കിക്കുയു ഗോത്രത്തിൽപ്പെട്ട ഗ്രാമീണർ ഭീതി നിറഞ്ഞ മുഖവുമായി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് ഓടിയെത്തി. അവർ നെയ്റോബിയിലേക്ക് യാത്ര തിരിച്ച സംഘത്തിൽപ്പെട്ടവരാണെന്നും അവരുടെ യാത്രാ മധ്യേ അർദ്ധരാത്രിയോടെ അവരുടെ സംഘത്തെ ഒരു സിംഹം ആക്രമിച്ചെന്നും അവർ ധരിപ്പിച്ചു. ഭയചകിതരായ കൂട്ടം തെറ്റിയ അവർ ഞങ്ങളുടെ ക്യാമ്പ് കണ്ട് രക്ഷയ്ക്കായി ഓടിയെത്തിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സിംഹത്തിൻ്റെ ആക്രമണത്തിൽ സംഘാംഗങ്ങളിൽ പെട്ടവർ കൊല ചെയ്യപ്പെട്ടിരുന്നോ എന്ന വസ്തുത അവർക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നും വളരെ അകലെയല്ലാതെ പുലർച്ചെ കേട്ട ഒരു സിംഹത്തിൻ്റെ ഗർജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഉദ്യമം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ആ കാലത്ത് ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ ഒരു നരഭോജിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഗവൺമെൻറ് ആദ്യം കൈക്കൊള്ളുന്ന പദ്ധതി ആ ഗ്രാമത്തിലേക്കുള്ള പ്രധാന വഴികൾ അടച്ചിടുക എന്നതായിരിക്കും. സഞ്ചാരികളെയും കച്ചവടക്കാരെയും ആ ഗ്രാമം സന്ദർശിക്കുന്നത് വിലക്കിയ ശേഷം സർവ്വസന്നാഹങ്ങളുമായി നെയ്റോബിയിൽ നിന്നും ഒരു പട്ടാള ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു വേട്ടക്കാരനെയോ നരഭോജിയെ വേട്ടയാടുവാനായി ഗ്രാമത്തിലേക്ക് അയക്കുകയാണ് പതിവ്. ഗ്രാമത്തിലെത്തുന്ന ഉദ്യോഗസ്ഥർക്കായുള്ള സർവ്വസഹായങ്ങളും നൽകി അവിടുത്തെ ഗ്രാമീണരും അയാൾക്കൊപ്പമുണ്ടാകും. കായിക ശേഷിയും മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ കഴിവുള്ള ട്രാക്കറുകളും അടങ്ങുന്ന സംഘത്തിനൊപ്പം ആ ഉദ്യോഗസ്ഥർ നരഭോജികളെ തിരഞ്ഞിറങ്ങും. കഴിവതും നരവേട്ടയിൽ ബാക്കിയായ മൃതദേഹങ്ങൾ കണ്ടെത്തി ആ പ്രദേശത്തിനു ചുറ്റും ശബ്ദമുഖരിതമാക്കി നരഭോജിയെ അവൻ്റെ ഒളി സങ്കേതത്തിൽ നിന്നും പുറത്തു ചാടിച്ച ശേഷം വെടിവെച്ച് കൊല്ലുകയാണ് പതിവ്. ഇതേ രീതിയിൽ നരഭോജികളും ഗ്രാമീണർക്ക് പേടി സ്വപ്നവുമായിരുന്ന 63 സിംഹങ്ങളെ വേട്ടയാടി പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് വേട്ടക്കാരനായിരുന്നു മിസ്റ്റർ പോൾ റെയ്നി. അദ്ദേഹം നടത്തിയ നരവേട്ടകളാൽ ഭയം കൂടാതെ കുറേയധികം നാളുകൾ ആ പ്രദേശത്തെ ഗ്രാമീണർ കഴിഞ്ഞുപോയിരുന്നു. ഞങ്ങളുടെ ക്യാമ്പിൽ ശേഖരിച്ചു വെച്ചിരുന്ന മറ്റു മൃഗങ്ങളുടെ സ്പെസിമെൻസ് കാരണം പലപ്പോഴും സിംഹങ്ങൾ ഞങ്ങളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുന്നത് പതിവായിരുന്നു. പല തവണകളിലായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്പെസിമെനുകളുടെ എണ്ണവും വളരെയധികമായിരുന്നു. ഞങ്ങൾ പര്യവേഷണത്തിൻ്റെ ഭാഗമായി സിംഹങ്ങളെ വേട്ടയാടുവാനായി 2 വഴികൾ സ്വീകരിച്ചിരുന്നു. 1. സിംഹങ്ങളാൽ കൊല്ലപ്പെട്ട ഇരകളെ തിരഞ്ഞു കണ്ടെത്തിയ ശേഷം അതിനരികിലായുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ മച്ചാൻ കെട്ടിയ ശേഷം ബാക്കിയായ ആഹാരം ഭക്ഷിക്കുവാനായി തിരികെ എത്തുന്ന സിംഹത്തെ നിറയൊഴിച്ചു വധിക്കുക. 2, പുൽമേടുകളിൽ വിഹരിക്കുന്ന സിംഹക്കൂട്ടങ്ങളെ ആ പുൽമേടുകൾക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ മുകളിൽ തമ്പടിച്ച് ബൈനോക്കുലറിൻ്റെ സഹായത്താൽ കണ്ടെത്തിയ ശേഷം അവയുടെ കേന്ദ്രങ്ങളിലേക്ക് കുതിരപ്പുറത്തേറി വേട്ടയ്ക്കായി പുറപ്പെടുക. സിംഹക്കൂട്ടങ്ങൾക്ക് 200 യാർഡ് അകലെ എത്തിയാൽ കുതിരപ്പുറത്തു നിന്നും നിലത്തിറങ്ങി അവയുടെ കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുക. ലക്ഷ്യം തെറ്റുകയോ മുറിവേറ്റ സിംഹം ആക്രമിക്കുവാൻ മുതിരുകയോ ചെയ്താൽ വേട്ടക്കാരന് കുതിരപ്പുറത്തേറി രക്ഷപ്പെടുകയും ചെയ്യാം. ഇതായിരുന്നു ഞങ്ങളുടെ 2 വേട്ട സമ്പ്രദായം. വേട്ടക്കാർ സാധാരണയായി വേട്ടയാടുമ്പോൾ പരിചയസമ്പന്നരാണെങ്കിൽ ആക്രമണത്തിന് മുതിരുന്ന സിംഹങ്ങളെ വളരെ ദൂരം കുറഞ്ഞ റേഞ്ചിൽ വരെ വേട്ടയാടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ക്ലോസ് റേഞ്ചിലുള്ള നിറയൊഴിക്കൽ മൃഗത്തിന് സാമാന്യം ഭേദപ്പെട്ട മുറിവുകൾ സമ്മാനിക്കും എന്നതാണ് ഇതിന് കാരണം.
ഞങ്ങളുടെ പര്യവേഷണം വിജയകരമായി തുടർന്നിരുന്ന സമയം ഒരു വേട്ടക്കാരനായ സായിപ്പിനെ പരിചയപ്പെടുകയുണ്ടായി. ഞങ്ങളുടെ സംഘത്തിനൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച ശേഷം മടങ്ങിയ അദ്ദേഹത്തിന് ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹം നടത്തിയ സിംഹവേട്ടയിൽ മാരകമായ പരിക്കേറ്റു എന്ന വിവരം ഞങ്ങൾക്കറിയുവാൻ സാധിച്ചു. സംഭവമറിഞ്ഞ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഉണ്ടായ സംഭവത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. സാധാരണയായി വേട്ടയാടുവാൻ പോവാറുള്ളതുപോലെ ഉച്ചവെയിലിനു ശേഷം സിംഹക്കൂട്ടങ്ങളെ തിരഞ്ഞിറങ്ങിയതായിരുന്നു അദ്ദേഹം. തൻ്റെ തിരച്ചിലിനൊടുവിൽ വേട്ടയാടുവാൻ പാകത്തിനായി ഒരു സിംഹം പുൽപ്പരപ്പുകളിൽ ഒറ്റ തിരിഞ്ഞ് വിഹരിക്കുന്നത് കണ്ട സായിപ്പ് ഏകദേശം അവനിൽ നിന്നും 100 മീറ്റർ അകലെ വെച്ച് അവന് നേരെ വെടിയുതിർത്തു. എന്നാൽ വെടിയേറ്റ സിംഹം ക്രുദ്ധനായി വേട്ടക്കാരനു നേരെ പാഞ്ഞടുക്കുകയാണ് ഉണ്ടായത്. അവൻ്റെ കൊലവിളിയിൽ പകച്ചു നിന്ന സായിപ്പ് അവനു നേരെ പായിച്ച വെടിയുണ്ടകൾ നിർഭാഗ്യവശാൽ അവന് വേണ്ടത്ര പ്രഹരമേൽപ്പിച്ചിരുന്നതുമില്ല. പാഞ്ഞെടുത്ത സിംഹത്തിനുമേൽ പ്രഹരമേൽപ്പിക്കുവാൻ കഴിയാതെ വെടിയുണ്ടകൾ കാലിയായ തോക്കുപേക്ഷിച്ച് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഹായിയിൽ നിന്നും തൻ്റെ 2-ാമത്തെ തോക്ക് കൈവശപ്പെടുത്തിയെങ്കിലും പാഞ്ഞടുത്ത മരണത്തിൻ്റെ ഭീതിയിൽ റൈഫിളിൻ്റെ സേഫ്റ്റി ക്യാച്ച് ഒഴിവാക്കുവാൻ സാധിക്കാതെ നിന്ന നിർഭാഗ്യവാനായ ആ വേട്ടക്കാരനുമേൽ നിമിഷങ്ങൾക്കകം ആ ഭീകരസത്വം ചാടി വീണിരുന്നു. മരണം മുന്നിൽ കണ്ട അമ്പരപ്പിൽ പകച്ചു നിന്ന വേട്ടക്കാരൻ സ്വബോധം വീണെടുക്കും മുന്നേ തന്നെ സിംഹം അയാളുടെ ഇടത്തെ കയ്യിൽ അവൻ്റെ ബലിഷ്ഠമായ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. ഇതെല്ലാം കണ്ടുനിന്നിരുന്ന സ്വദേശിയായ സഹായി ധൈര്യം സംഭരിച്ച് നിലത്തുകിടന്ന റൈഫിളിൻ്റെ സേഫ്റ്റി ക്യാച്ച് തട്ടിയ ശേഷം നിലത്തുകിടന്ന് മരണത്തോട് മല്ലിടുന്ന സായിപ്പിനരികിലേക്ക് എറിഞ്ഞു നൽകി. അതിനുശേഷം തൻ്റെ പക്കലുണ്ടായിരുന്ന റൈഫിൾ ഉപയോഗിച്ച് സിംഹത്തിൻ്റെ തല ലക്ഷ്യമാക്കി നിറയൊഴിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം തന്നെ മാരകമായി പ്രഹരമേറ്റ സിംഹം സായിപ്പിൻ്റെ കയ്യിൽ നിന്നും പിടിവിടുകയും നിശ്ചലനായി നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. തൻ്റെ ഇടതു കൈക്കേറ്റ മാരകമായ പരിക്കിനാൽ രക്തത്തിൽ കുളിച്ചു കിടന്ന സായിപ്പിനെയും ചുമലിലെന്തി ആ ഗ്രാമീണനായ യുവാവ് അടുത്തുള്ള ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങി. അവസരോചിതമായ ആ യുവാവിൻ്റെ പ്രവൃത്തിയാൽ ജീവൻ തിരിച്ചു കിട്ടിയ സായിപ്പ് തെല്ലൊരു വിങ്ങലോടെയായിരുന്നു നടന്ന സംഭവം ഞങ്ങളോട് വിവരിച്ചത്. ആഴ്ചകളോളം നീണ്ട ആശുപത്രി വാസത്തിനു ശേഷം സിംഹത്തിൻ്റെ ആക്രമണത്താൽ തളർന്ന കയ്യുമായി ആ സായിപ്പ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച വിവരം പിന്നീട് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. പ്രൊഫഷണലായി സിംഹങ്ങളെ വേട്ടയാടുന്ന ചില നായാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മറ്റൊരറിവായിരുന്നു, ഒരു കൂട്ടം സിംഹങ്ങളെ ആക്രമിക്കുമ്പോൾ ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് ആ കൂട്ടത്തിലെ പെൺസിംഹത്തെയാണ് എന്ന വസ്തുത. അതിന് അവർ പറഞ്ഞ കാരണം ആൺസിംഹങ്ങൾ പ്രകോപനമുണ്ടായാൽ മാത്രം ആക്രമിക്കുകയും എന്നാൽ പെൺസിംഹങ്ങൾ ഒരു പ്രകോപനവും കൂടാതെ തന്നെ ആക്രമണത്തിന് മുതിരും എന്നതിനാലാണ്. ആക്രമണ മനോഭാവമുള്ള സിംഹങ്ങളുടെ ശരീരഘടനയെപ്പറ്റിയുള്ള അറിവും ഞങ്ങൾക്ക് ആ നായാട്ടുകാരിൽ നിന്നും പകർന്നു കിട്ടി. സിംഹങ്ങളുടെ വിഹാര പരിധിയിൽ കൂടി യാത്ര ചെയ്യുന്നതും തമ്പടിക്കുന്നതും സാമാന്യം അപകടകരമായ പ്രവൃത്തിയാണെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പല തവണകളിലായി സിംഹങ്ങൾ ഞങ്ങളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുക പതിവ് സംഭവമായി മാറിയിരുന്നു. പലപ്പോഴായി നടത്തിയ സന്ദർശനങ്ങൾ ക്യാമ്പിന് കാവലായി അസ്കാരീസ് ഉണ്ടായിരുന്നതിനാൽ വിഫലമാകുകയായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന കുതിരകളുടെ സാന്നിധ്യവും ഒപ്പം രാത്രി നേരങ്ങളിൽ വെളിച്ചം ലഭിക്കുവാനായി ഞങ്ങൾ തുടർന്നു വന്ന ക്യാമ്പ് ഫയറും സിംഹങ്ങളെ പലപ്പോഴായി ഞങ്ങളുടെ ക്യാമ്പുകളിലേക്ക് ആകർഷിച്ചിരുന്ന കാരണങ്ങളായിരുന്നു. ഒരിക്കൽ പകൽ നടത്തിയ വേട്ടയുടെ ക്ഷീണത്തിനാൽ മതി മറന്നു കിടന്നുറങ്ങിയ ഞാൻ കാതടുപ്പിക്കുന്ന ഒരു വെടിയൊച്ചയുടെ മുഴക്കത്തിനാൽ ഞെട്ടിയെഴുന്നേറ്റു. കിടക്കയുടെ അരികിലായി വെച്ചിരുന്ന റൈഫിളും കയ്യിൽ പിടിച്ച് ക്യാമ്പിന് പുറത്തേക്കിറങ്ങിയ ഞാൻ കണ്ടത് ഒരസ്കാരി അവൻ്റെ തോക്ക് കുതിരലായത്തിൻ്റെ വശത്തേക്ക് ഉന്നം പിടിച്ചിരിക്കുന്നതാണ്. പരിഭ്രമിച്ചു നിന്ന് അയാളുടെ അടുത്തെത്തി കാര്യം തിരക്കിയപ്പോഴാണ് സംഭവത്തിനെപ്പറ്റി ഞങ്ങൾ അവിടെ കൂടിയവർക്ക് ഏകദേശ രൂപം മനസ്സിലായത്. രാത്രിയുടെ 2-ാം യാമത്തിലേക്ക് കടന്ന സമയം ഒരു പതിഞ്ഞ മുരൾച്ചയും ഒപ്പം കുതിരകളുടെ കുളമ്പടി ശബ്ദവും കേട്ടുകൊണ്ടായിരുന്നു അയാൾ ഉറക്കമെണീറ്റത്. പതിഞ്ഞ വെളിച്ചത്തിൻ്റെ സഹായത്തിൽ ഞങ്ങളുടെ ക്യാമ്പിനെ വലം വെച്ചുകൊണ്ട് നീങ്ങുന്ന നിഴൽ ശ്രദ്ധയിൽപ്പെട്ട അസ്കാരി ജാഗരൂകനായി ആ നിഴലിനെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പൊടുന്നനെ ആ നിഴൽ
ക്യാമ്പിനരികിലായി കെട്ടി നിർത്തിയ കുതിരകൾക്കടുത്തേക്ക് നീങ്ങുന്നത് കണ്ട അയാൾ അതിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ ആ മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ച ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ കരുതിയിരുന്നത് പോലെ ക്യാമ്പ് സന്ദർശിച്ചത് സിംഹമല്ല, മറിച്ച് അതൊരു കഴുതപ്പുലിയായിരുന്നു എന്നാണ്. രാത്രിയിൽ സിംഹങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഫലപ്രദമായ മാർഗം വിറകുകളാൽ ആഴിതീർത്ത് ക്യാമ്പിന് ചുറ്റും ഒരു കവചം തീർക്കുക എന്നതാണെങ്കിലും തീക്കൂനകൾ വകവെക്കാതെ ആക്രമണങ്ങൾ നടത്തിയ സിംഹങ്ങളുടെ കഥകളും അനേകമായി കേട്ടിരുന്നു. തീക്കൂനകൾ വകവെക്കാതെയുള്ള സിംഹങ്ങളുടെ ആക്രമണങ്ങൾ പതിവായി നടന്നിരുന്ന കാലമായിരുന്നു അത്. ചുറ്റിനും തീർത്ത ആഴിയുടെ കവചത്തിൽ വിശ്വസിച്ച് നിദ്രയിലാണ്ട മനുഷ്യരെ പലതവണ സിംഹങ്ങൾ ആക്രമിക്കുക എന്നതും ഒരു പതിവ് സംഭവമായിരുന്നു. ഒരിക്കൽ പര്യവേഷണത്തിൻ്റെ ഭാഗമായി വേട്ടയാടിയ ഒരു കൂട്ടം മൃഗങ്ങളുടെ മൃതദേഹത്തിനരികെ ഞങ്ങളൊരു താൽക്കാലിക ക്യാമ്പ് രൂപപ്പെടുത്തി. വേട്ടയാടിയ ശേഷം പ്രധാന അംഗങ്ങളെല്ലാം മുഖ്യ ക്യാമ്പിലേക്ക് തിരികെ വരികയും മൃഗങ്ങളുടെ തോൽ ശേഖരിക്കുവാനായി ചുമതലയുള്ള ഹെല്ലർ കുറച്ച് സഹായികൾക്കൊപ്പം ആ താൽക്കാലിക ക്യാമ്പിൽ കഴിച്ചുകൂട്ടിയ ശേഷം ജോലികൾ മുഴുവനായി കഴിഞ്ഞ ശേഷം ക്യാമ്പിലേക്ക് തിരികെ വരുന്നതുമായിരുന്നു പതിവ്. ഈ പതിവ് പിന്തുടർന്ന ഹെല്ലറിനും സംഘത്തിനും അന്ന് വളരെ ഭീകരമായ അനുഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു. രാത്രിയിൽ ക്യാമ്പിൽ കഴിച്ചുകൂട്ടിയ ആ സംഘം പൊടുന്നനെ ക്യാമ്പിന് പുറത്ത് പതിഞ്ഞ ശബ്ദത്തിൽ സിംഹത്തിൻ്റെ മുരൾച്ച കേൾക്കുവാനിടയായി. താൽക്കാലികമായി പണി കഴിപ്പിച്ച ക്യാമ്പിൻ്റെ അടച്ചുറപ്പിൻ്റെ കാര്യത്തിൽ ഭയന്നിരുന്ന ആ സംഘം ശ്വാസമടക്കി പിടിച്ച് ക്യാമ്പിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. മിനിറ്റുകൾ നീണ്ട ആ മുരൾച്ച അവസാനിപ്പിച്ച് ആ സിംഹം ഞങ്ങൾ വേട്ടയാടിയ ഒരു കാട്ടുപോത്തിൻ്റെ മൃതദേഹവും കടിച്ചെടുത്ത് അവിടെ നിന്നും പോയ ശേഷമായിരുന്നു ഹെല്ലറിനും കൂട്ടാളികൾക്കും ശ്വാസം നേരെ വീണത്. സിംഹങ്ങളുടെ അകാരണമായ ആക്രമണങ്ങൾ സഞ്ചാരികളുടെ ക്യാമ്പുകൾക്കും ഗ്രാമത്തിലെ ക്ഷയിച്ച കുടിലുകൾക്കും മാത്രമല്ല ഭീഷണിയായിരുന്നത്. പലപ്പോഴായി സിംഹങ്ങൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകൾക്കും ഓഫീസുകൾക്കും പോലും ഭീഷണിയായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ആ സമയം വാർത്തയായിട്ടുണ്ടായിരുന്നു. നെയ്റോബി പട്ടണത്തിന് അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ ബംഗ്ലാവുകളിലൊന്നിൽ സിംഹങ്ങൾ ആക്രമണം നടത്തിയ വിവരം അവിടുത്തെ നടത്തിപ്പുകാരിൽ നിന്നും ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. ആ ബംഗ്ലാവിലെ റൂമുകൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിരുന്നത് ഒരിടുങ്ങിയ വരാന്തയിലൂടെയായിരുന്നു. ഒരിക്കൽ അവിടെ താമസിക്കുവാനെത്തിയ സായിപ്പ് അടുത്ത മുറിയിലുണ്ടായിരുന്ന സുഹൃത്തുമായി സമയം ചിലവഴിച്ച ശേഷം സ്വന്തം മുറിയിലേക്ക് വരാന്ത വഴി നടന്നു നീങ്ങിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അയാളെ സിംഹം ആക്രമിച്ചത്. വരാന്തയുടെ കൈവരിയുടെ നീളം കണക്കാക്കാതെയുള്ള സിംഹത്തിൻ്റെ ചാട്ടത്തിൽ ആ മൃഗത്തിന് അടി തെറ്റിയതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ആ ബംഗ്ലാവിലെ അതിഥികൾക്ക് ഇരുട്ടു വീണ ശേഷം പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും അധികൃതർ നിയമാവലിയിൽ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ എണ്ണിയോലൊടുങ്ങാത്ത ആക്രമണങ്ങളിൽ ആഫ്രിക്കൻ ജനത മുൾമുനയിൽ നിന്ന കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ പര്യവേഷണം എന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമായി എന്നു തന്നെ പറയാം. പര്യവേഷണത്തിലുടനീളം ആശങ്കകളും ഉത്കണ്ഠകളും നിറഞ്ഞ ദിവസങ്ങളായിരുന്നുവെങ്കിലും ഞങ്ങളുടെ സംഘത്തിലെ അംഗബലത്തിന് ക്ഷതം സംഭവിക്കാതെയുള്ള ദിനങ്ങളായിരുന്നു അവ. പര്യവേഷണത്തിന് അവസാനം മിസ്റ്റർ റൂസ്വെൽറ്റ് ആഫ്രിക്കയിലെ ജനങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന കഷ്ടതകൾ കണക്കിലെടുത്ത് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും അതിൻ്റെ ഫലമായി കൂടുതൽ നായാട്ടുകാരെ വന്യമൃഗ വേട്ടയ്ക്കായി ആഫ്രിക്കയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു. ആഫ്രിക്കൻ പര്യവേഷണത്തിൽ നടന്ന സിംഹങ്ങളുമായുള്ള അനുഭവങ്ങളുടെ ചുരുക്കരൂപം മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കണമെന്നും കൂടാതെ ഇതേ പര്യവേഷണത്തിലെ മറ്റനുഭവങ്ങൾ തുടർന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.